ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവിടുന്നുള്ളിരിക്കുന്ന നിമിഷം മക്കളെ ഈ ലോക ജീവിതം ധന്യമാകാൻ നിന്റെ ജീവിതം നിന്റെ മരണം നിന്റെ മരണാനന്തര ജീവിതം എല്ലാറ്റിന്റെ മേലും അധികാരമുള്ളവനാണ് ഈശോ അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അതുകൊണ്ട് നീ ജീവിച്ചിരിക്കുമ്പോൾ നീ മരിക്കുമ്പോൾ നിന്റെ മരണാനന്തര ജീവിതവും തമ്പുരാൻ അധികാരമുണ്ട് അവൻ ദൈവമാണ് നിന്നെ അവൻ അനന്തതയുടെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയാണ് മോളെ സൃഷ്ടിച്ചത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അനുദിന ജീവിതത്തിലൊക്കെ നമുക്കെതിരെ ശത്രുവിന്റെ പക്ഷക്കാരെ എടുത്തുപയോഗിക്കും നമ്മെ നിന്ദിക്കാൻ നമ്മെ പരിഹസിക്കാൻ നമ്മെ കളിയാക്കാൻ പ്രാർത്ഥന കൊണ്ട് എന്ത് നേടി ദൈവവിചാരം കൊണ്ട് നീ എന്നെ ഉണ്ടാക്കി നീ കഷ്ടപ്പെട്ടത് കൊണ്ട് നീ ഇത്ര അധ്വാനിച്ചത് കൊണ്ട് നീ ഇത്ര ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് നിനക്ക് എന്തുണ്ടായി എന്ന് മാറി നിന്ന് നിന്നെ കളിയാക്കി പരിഹസിച്ച് നിന്ദിക്കുന്ന പ്രകൃതങ്ങളുള്ള ദൈവവിശ്വാസമില്ലാത്തവര് നിന്റെ കുടുംബത്തിലുണ്ടാവും നേരിടേണ്ടതുണ്ട് ഈ അനുഭവങ്ങളെ ജോബ് നല്ല ദൈവവിശ്വാസിയായിരുന്നു ദൈവവിശ്വാസത്തിന്റെ പേരിൽ സഹനങ്ങളിലും ദൈവത്തോട് ചേർന്നിരുന്നതിന്റെ പേരിൽ വേദനകളിലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവമാണ് എന്റെ അപ്പനെന്നും ദൈവം എന്നെ പരിപാലിക്കുമെന്നും ഈ അനുഭവത്തിൽ ദൈവം എന്നെ കരുതുമെന്നുള്ള ആ ബോധ്യത്തില് ജോബ് ഉറച്ചു നിന്നപ്പോ സ്വന്തം ഭാര്യയുടെ അധരങ്ങളിൽ വന്ന വാക്കുകളാ പോയി ചത്തൂടെ ഇതുപോലെ ഭാര്യയിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ ഈ നിന്ദ്യമായ പരിഹാസത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന എത്രയോ പേര് എന്നെ ശ്രവിക്കുന്നുണ്ടാകും മോളെ ഭയപ്പെടരുത് മോനെ പുറകോട്ട് പോകരുത് പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നീ അടിപതറരുത് അവിടെ അക്ഷമനാകരുത് നിന്റെ സൗമ്യത കൈവടിയരുത് ശാന്തതയോടെ നിൽക്ക് അതിന് ജോബ് കൊടുത്തൊരു മറുപടിയുണ്ട് അത് പറയാൻ നമ്മൾ പഠിച്ചാൽ മതി ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ വാക്കുകൊണ്ട് പോലും ജോബ് ദൈവത്തിനെതിരെ തിന്മ നിരൂപിച്ചില്ല പറഞ്ഞില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ സഹനം തന്ന നമ്മൾ സ്വീകരിക്കണം ദൈവം നമുക്ക് വേദനകൾ സമ്മാനിച്ചാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം അതിന് നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം നമ്മൾ ദൈവ മക്കൾ എന്നുള്ള പദവിക്കനുസരിച്ച് ഉയർത്തപ്പെടണം അല്ലെങ്കിൽ സഹനം വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരായിട്ട് മാറും ദൈവമക്കളെന്ന് അവകാശപ്പെടുകയും പിശാചിന്റെ സ്വാധീനത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യും വേദനകളിലും സഹനങ്ങളിലും സങ്കടങ്ങളിലും പറയാൻ പഠിക്കണം ഞാനും എന്റെ കുടുംബവും കർത്താവിന് വിട്ടുപോകില്ല അതാണ് സാക്ഷ്യം നിന്ദിക്കപ്പെടുമ്പോ പരിഹസിക്കപ്പെടുമ്പോ സൗമ്യതയോടും ക്ഷമയോടും കൂടെ അനുഭവത്തെ എടുക്കാൻ പറ്റുന്നതല്ലേ യഥാർത്ഥ സാക്ഷ്യ ജീവിതം എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഈ ഒരു അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പിടിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവനിന്ദയോടെ ദൈവ നിഷേധത്തിൽ കഴിയുന്ന മക്കളുണ്ടാകാം അവരിലൂടെ നിങ്ങൾ ഇന്നോളം അനുഭവിക്കേണ്ടി വന്ന വേദനകളുണ്ട് തിക്താനുഭവങ്ങളുണ്ട് മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട് ഇതിൻ്റെ ഒക്കെ നടുവിൽ മക്കളെ അവരെതിർക്കാൻ പോകണ്ട തല്ലാൻ പോകണ്ട പരിഹസിക്കാൻ പോകണ്ട കുറ്റപ്പെടുത്താൻ പോകണ്ട ശാന്തനാക് സൗമ്യനാക് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവത്തിന് വേണ്ടിയല്ലേ ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ നീ ഇത് സൗമ്യതയോടെ ക്ഷമയോടെ സ്വീകരിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തോടുള്ള ഐക്യത്തിൽ തുടരാൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും വേദനകളും ഒക്കെ ഈ ലോക ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ അനുഭവങ്ങളിലും ദൈവത്തോട് തന്നെ ചേർന്നിരുന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ അക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമമായ ദിവ്യകാരുണ്യമേ